നമസ്കാരം ഇന്നൊരു ബി ബി റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അവൻ നമ്മുടെ അപ്സര എവിക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ഫ്രാൻസിസ് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ അപ്പം അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്ന് എന്തായാലും ഒരു എവിക്ഷൻ നടക്കാൻ പോകുന്നുണ്ട് ഇന്നത്തെ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത് ഡേ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു അടിപൊളി ഏറെ എല്ലാവരും നല്ല ഡാൻസ് ഒക്കെ ചെയ്തു പക്ഷേ അവരുടെ ഡ്രസ്സ് ലാലേട്ടൻ്റെ ഫേസുള്ള ആ ഒരു ടീഷർട്ട് ഇഷ്ടമല്ലാത്തവരുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്കത് ഒട്ടും ആയില്ല ആ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം കണ്ടസ്റ്റൻസിനൊക്കെ കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു ഇന്നലെ അവർ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒട്ടും അത് അവർക്ക് ആപ്റ്റ് ആപ്റ്റാവാത്തോലെങ്കിൽ തോന്നി അവരുടെ ഓൺ ഡ്രസ്സിൽ ഇട്ട് കഴിച്ചിരുന്നെങ്കിൽ പിന്നെയും ഡ്രസ്സ് ഉണ്ടായിരുന്നു ആ ടീഷർട്ട് എന്തോ ഒരു സൈസ് അൺമാച്ച് ആയ പോലെ അതവർക്ക് എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്കും തോന്നിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡൊക്കെ അടിപൊളിയായിട്ട് നടന്നു നമ്മുടെ അർജുൻ ശ്രീധു ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാവരും പ്രേക്ഷകർ കാണാൻ കൊതിക്കുന്ന അവരുടെ കോംബോ ആണ് ഇന്നലെ നടന്നത് അവരുടെ പ്രാക്ടീസ് സെഷൻ ആയിരുന്നു ഇതിനേക്കാളും വ്യൂസും ലൈക്സൊക്കെ എനിക്ക് തോന്നുന്നു അത് ലൈവില് പോയി അവരുടെ പ്രാക്ടീസ് സെഷന് നല്ല വ്യൂസൊക്കെ ഉണ്ടായ പോലെ എനിക്ക് തോന്നി എനിവേ നല്ല ഡാൻസ് ആയിരുന്നു പിന്നെ കുറച്ച് പേര് പേർ പേർ ആയിട്ടൊക്കെ കളിച്ചു നമ്മുടെ ജിൻഡോ അപ്സര പിന്നെ നമ്മുടെ സിജോ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന പോലെനിക്ക് തോന്നി അവരുടെ മൊത്തത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ സിജോ കുറച്ചുകൂടി കയറി നിന്ന പോലെങ്കിൽ തോന്നി സിജോ പിന്നെ ജാസ്മിൻ ഒരു പേർ ആണ് ഉണ്ടായത് നന്നായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ചെയ്തതൊക്കെ നന്നായിരുന്നു പിന്നെ ഓരോ സിനിമയെക്കുറിച്ചും അവർ സംസാരിച്ചതൊക്കെ നന്നായിട്ട് തോന്നി ഇന്നലത്തെ എപ്പിസോഡ് അടിപൊളിയായിട്ട് തോന്നി പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഫോണ്ടൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു പിന്നെ ഒരു റേഡിയോ എഫ് എം വഴി അവരുടെ ഒരു സിനിമ മൂവി പോകുന്ന കാര്യം അതൊക്കെ അനൗൺസ് ചെയ്തു അതെല്ലാം ഒരു നന്നായിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് പിന്നെ ഇന്നാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലിന് ശേഷം ഒരു എവിക്ഷൻ വരുന്ന ഒരു എവിക്ഷൻ എപ്പിസോഡാണ് ഇന്ന് വരുന്നത് അപ്പോൾ അതിൽ റസ്മിൻ എവിക്റ്റഡ് ആയി എന്നുള്ളത് ഏകദേശം കൺഫേം ഒക്കെ ആയിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൺഫേം ആയിട്ട് എവിക്ട് ആയി എന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോസും പിന്നെ നമുക്ക് ഒഫീഷ്യലി അത് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പോഴാണ് നമ്മുടെ ആൽബിച്ചായൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടത് അപ്സറ എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എന്തിനാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ചിലപ്പോൾ അപ്സരയ്ക്ക് വോട്ട് കുറവാണ് കുറവാണെന്നുള്ള രീതിയിൽ ഒരു ഡബിൾ എവിക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്സരയും കൂടി ഔട്ട് ആകുമെന്നുള്ള രീതിയിൽ പല സോഷ്യൽ മീഡിയ പേജുകളും അതിനെപ്പറ്റി സംസാരിക്കുകയും കുറേ അപ്സര എവിക്റ്റ് ആയി എവിക്റ്റഡ് ആയി എന്നുള്ള കുറേ പോസ്റ്റൊക്കെ വന്ന സ്ഥിതിക്ക് ആൽബിച്ചായനും കൂടി അത് കൺഫേം ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഓഡിയൻസ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇട്ടതാണോ എന്നും കൂടി അറിയില്ല അപ്പം ഇങ്ങനെ ഒരു എഡിക്റ്റഡായിന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് അങ്ങനെ അപ്സരയ്ക്ക് സപ്പോർട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നും കൂടി അറിയില്ല സ്വന്തം ഹസ്ബൻഡ് തന്നെ ഇങ്ങനെ ഇട്ട ഇങ്ങനെ ഇട്ട ഒരു സ്ഥിതിക്ക് ഒരുപാട് ആൾക്കാർ ഇത് കൺഫേം ആവുന്നു എന്ന് വിചാരിക്കും കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് വിളിക്കുന്ന നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അപ്പം ഹസ്ബൻഡ് കൂടി അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അത് ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്യും അപ്പം എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നറിയില്ല പക്ഷെ എന്നാൽ കൂടി അപ്സരയ്ക്ക് വോട്ട് കുറവാണെന്നാണ് തോന്നുന്നത് അപ്സരയ്ക്ക് നല്ല വോട്ട് മൊത്തത്തിൽ കുറവാണെന്നാണ് തോന്നുന്നത് വലിയൊരു സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അറിവ് പക്ഷെ അവിടെയുള്ള പല കണ്ടസ്റ്റന്റിനേക്കാളും എന്തായാലും മികച്ചു നിൽക്കുന്നത് അപ്സര തന്നെയാണ് പക്ഷെ പലരും പറയുന്നത് കേട്ടു വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷം ഒന്നും ചെയ്തില്ല അപ്സര അപ്സരയുടെ ഗെയിം ഡൗൺ ആണ് പക്ഷെ ഞാനൊന്നും ചോദിക്കട്ടെ എന്താണ് അവിടെ ചെയ്യേണ്ടത് നിലവിലിപ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല നല്ല കണ്ടസ്റ്റൻസൊക്കെ വയൽക്കാട് എൻട്രിയിൽ വന്നിട്ട് അവരതേപോലെ തിരിച്ച് പോവുകയാണ് ഉണ്ടായത് നല്ല പൂജയും സിബിനൊക്കെ നല്ല അടിപൊളി കണ്ടസ്റ്റൻസ് ആയിരുന്നു അവരുണ്ടായിരുന്നെങ്കിൽ ടോപ്പ് ഫൈവോ അല്ലെങ്കിൽ വിന്നിങ് പൊസിഷനൊക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു അവർ അവരുണ്ടായിരുന്നെങ്കിൽ അവരോടൊക്കെ ഒന്ന് മുട്ടിമുട്ടി നിന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫൺ മൊമെൻ്റൊക്കെ അടിപൊളിയായിട്ട് എൻറ്റർടൈനിങ് ആയിട്ട് പോയിട്ടോ ഒക്കെ നല്ല രസമായിരുന്നു ബേബി ഉണ്ടാവാൻ ഉണ്ടാവേണ്ടിയിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ രാജാവില്ലാത്തൊരു ഒരു കളം പോലെ അല്ലെങ്കിൽ ഒരു രാജാവില്ലാത്തൊരു രാജ്യം പോലെയാണ് അതിങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഇനിയിപ്പതിൽ ആർക്ക് കിട്ടിയാലും ഓക്കേ എന്നുള്ളൊരു രീതിയിലാണ് ജിൻഡോയ്ക്ക് കിട്ടുന്നുണ്ട് കപ്പ് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ ജിൻഡോയ്ക്കാണ് പൊതുവേ പോൾ അൺഒഫീഷ്യൽ പോൾസിലൊക്കെ ജിൻഡോ ജിൻഡോ ആണ് കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത് അപ്പം ജിൻഡോ പിന്നെ ആകുവാണെങ്കിൽ പിന്നെ ആയിക്കോട്ടെ ഇപ്പം നമുക്ക് നോക്കാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ പക്ഷെ കണ്ടു നമ്മുടെ അപ്സര എവിക്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൽബി ഫ്രാൻസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും അപ്സര എവിക്റ്റഡ് ആയിട്ടില്ല ഒഫീഷ്യലി നമ്മുടെ റെസ്ബിൻ മാത്രമാണ് അവിട്ടായിട്ടുള്ളത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ അത് നമ്മൾ കാണുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളു വീഡിയോ ഇങ്ങനെ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ ഞാനൊരു സാധാരണ കോമണർ എന്ന നിലയിൽ നിങ്ങളുടെ ഇടയിൽ ബിബിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് വീഡിയോ ചെയ്യുന്നത് ആരെയും ഫേവർ ചെയ്തിട്ടോ അൺഫെയർ നെക്കുറിച്ച് സംസാരിച്ചിട്ടോ ഒന്നുമല്ല അപ്പോൾ എൻ്റെ ഒപ്പീനിയൻസ് നിങ്ങൾക്കും ഇഷ്ടാവുന്നെങ്കിൽ നമുക്കും കാണുന്ന പ്രേക്ഷകരും ഒക്കെ ആയിട്ട് കമന്റ് സെക്ഷനിൽ സംസാരിക്കാം ഇന്ററാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ ബൈ ടസ് യു